Hi, welcome to Bulb and Beaker YouTube channel. Renewable energy source in the innathe class le nammal solar pond ne kurichittana discuss cheynathu. Appo endana solar pond, endinana idu use cheynathu, adhe pole idinte working enganeyanu, ithrayum karyangal namukku onnu nokkam. Renewable energy sources in the previous site classical number Ella solar Ella renewable energy sources in the Kurchu or introduction item number previous site classical light. Okay, in the number discussing the solar pond in a Kurchitana. Solar pond. Okay, now end the solar pond idendinana use cheyyunnathu working engane nokka nokkam appo solar pond ennu parna oru artificial constructed pond aanu. Okay, oru artificial ayi nammal undakkunna oru pond aanu solar pond ennu parayunnathu. Okay, appo idin engane moonu layers undavum. That is, we have to add salt to the water. Water and density vary. We have to add 3 layers to the water. And we have to create a pond. Now, we will look at the slide. We will look at water and density variation. Salt and density vary. We have to add 3 layers to the water. The top layer is the surface zone. The top layer is the surface zone. That is the thickness. Then middle layer much thicker, thickness koodiya layer aanu middle layer nu parayanal ee middle layer ne insulating layer enna peril arayappada insulating layer thicker layer. Then bottom part adil oru layer undu avadeyanu solar energy ne allengil trap for heat heat ne trap edu verthunnathu aa lower pinna layer aanu appa lower layer nu parayna peralana thermal storage layer enna peril arayappadu heat trap ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ മൂന്ന് ലെയേഴ്സ് ആയിട്ട് സാൾട്ടിന്റെ ഡെൻസിറ്റി വേരി ചെയ്ത് സോറി വാട്ടറിന്റെ ഡെൻസിറ്റി വേരി ചെയ്ത് സാൾട്ട് ആഡ് ചെയ്ത് വാട്ടറിന്റെ ഡെൻസിറ്റി വേരി ചെയ്ത് നമ്മൾ ഒരു പോണ്ട് കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യാ എന്നിട്ട് നമ്മൾ സോളാർ എനർജിനെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ ഹീറ്റ് ലോവർ ലെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാ ഇനി അതിന്റെ വർക്കിംഗ് അതേപോലെ അതിന്റെ ഫിഗർ ആ ലെയേഴ്സിന്റെ ഫിഗർ അതിന്റെ വർക്കിംഗ് അതിന്റെ ഡെപ്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ലൈഡ് വെച്ചിട്ട് നോക്കിയിട്ട് തിരിച്ചു വരാം നേരത്തെ പറഞ്ഞ പോലെ സോളാർ പോണ്ടിന്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ഇതിൽ സർഫേസ് സോണിനെ സർഫേസ് കൺവെക്റ്റീവ് സോൺ എന്നാണ് പറയുക മൂന്ന് സോണിൽ ആദ്യത്തെ സോൺ സർഫേസ് സോണിനെ സർഫേസ് കൺവെക്റ്റീവ് സോൺ എന്നാണ് പറയുന്നത് അതിൻ്റെ തിക്നെസ് 0.3 to 0.5 മീറ്റർ ആണ് ഇതിൻ്റെ സലൈനിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5% ആണ് ഇതിൻ്റെ സലൈനിറ്റി ഇനി രണ്ടാമത്തെ മിഡിൽ സോണിനെ നോൺ കൺവെക്റ്റീവ് സോൺ എന്നാണ് പറയുന്നത് ഓക്കെ അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 meter to 1.5 മീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് കൂടാതെ അതിൻ്റെ സലൈനിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സർഫേസ് കൺവെക്റ്റീവ് സോണിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ സലൈനിറ്റി ദെൻ മൂന്നാമത്തെ ലാസ്റ്റ് ലെയറാണ് അല്ലെങ്കിൽ ലോവർ സോൺ അതായത് ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്ന സോണിനെയാണ് സ്റ്റോറേജ് സോൺ എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1.5 meter to 2 മീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത് ആൻഡ് സലൈനിറ്റി അപ്രോക്സിമേറ്റ്ലി ഇക്വൽ ടു 20% ആണ് അതിൻ്റെ സലൈനിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഈ പോണ്ടിൽ സൺറൈസ് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം ഇവിടെ ഈ പോണ്ടിൽ സൺറൈസ് പതിക്കുന്ന സമയത്ത് അത് വാട്ടറിനെ ഹീറ്റ് ചെയ്യും ഈ ഹീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഹീറ്റാവുന്ന വാട്ടർ ഹീറ്റാവുന്ന സമയത്ത് ഈ ഹീറ്റ് പെനട്രേറ്റ് ചെയ്ത് ഏറ്റവും താഴത്തെ പോണ്ടിൻ്റെ ലെയർ വരെ എത്തും ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റോറേജ് ലെയർ വരെ അവിടെ എത്തും ആ ഹീറ്റ് അപ്പോൾ ആ ഹീറ്റിനെ അപ്പോൾ നമുക്കറിയാം വാട്ടർ ഹീറ്റ് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ആയിട്ട് മുകളിലേക്ക് റൈസ് ആവുന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഹീറ്റ് ആവുന്ന ഈ വാട്ടർ വാട്ടർ ഇവിടെ മുകളിലേക്ക് എക്സ്പാൻഡ് ആവും എക്സ്പാൻഡ് ആവണം ശരിക്കും വാട്ടർ ബട്ട് ഡ്യൂ ടു ദി നോൺ കൺവെക്റ്റീവ് സോൺ ദിസ് ഹീറ്റഡ് വാട്ടർ കനോട്ട് റൈസ് അപ് ടു ദ സർഫേസ് ആൻഡ് ഹെൻസ് ബി ഗെറ്റ്സ് ട്രാപ്ഡ് ഓക്കെ ഹെൻസ് ട്രാപ്ഡ് അതായത് ഇവിടെ എന്താണ് ഈ ഹീറ്റാവുന്ന വാട്ടർ ഹീറ്റ് ആയത് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റില്ല കാരണം തിക്ക് ലെയറായ നോൺ കൺവെക്റ്റീവ് സോണിന് ആ ഹീറ്റിനെ അവിടെ ട്രാപ്പ് ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും ആ ഹീറ്റിനെ അവിടെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ബോട്ടം സോണ് ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെച്ച് ഹീറ്റ് ആവും ഓക്കെ അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഹീറ്റ് കാരണം ബോട്ടം സോൺ ഹീറ്റ് ആവും അപ്രോക്സിമേറ്റ്ലി 65 ഡിഗ്രി സെൽഷ്യസ് ടു 95 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ഹീറ്റ് ആയിട്ട് നിൽക്കും
അതേസമയം സർഫേസ് വാട്ടറിൻ്റെ ഹീറ്റ് എത്രയായിരിക്കും? സർഫേസ് വാട്ടറിൽ അപ്രോക്സിമേറ്റ്ലി 38 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഉള്ളിൽ എന്താണ്, അപ് ടു 95 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് അവിടെ ട്രാപ്പായിട്ട് നിൽക്കും. ഇനി ഈ ട്രാപ്പ് ചെയ്ത വെള്ളം കൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടാണ് സോളാർ പോണ്ട് ഇലക്ട്രിക് പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. സോളാർ പോണ്ട് ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഓക്കെ. അപ്പോൾ ഒരു സോളാർ പോണ്ട് ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഹോട്ട് വാട്ടർ ഫ്രം ബോട്ടം സോൺ, അതായത് ബോട്ടം സോണിലാണ് ഇപ്പോൾ ഹീറ്റ് ട്രാപ്പ് ചെയ്തിട്ടുള്ള ഹോട്ട് വാട്ടർ ഉള്ളത്, 65 to 95 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള. ഓക്കെ, ആ ഈ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യും, ഈ പമ്പ്ഡ് ത്രൂ എ ബോയിലർ ഓർ ഇവാപ്പറേറ്റർ, അതൊരു ഇവാപ്പറേറ്ററിലേക്കോ ബോയിലറിലേക്കോ പമ്പ് ചെയ്യും. ഇനി ഈ ഇവാപ്പറേറ്ററിൽ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും, ആ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് ഈ ചൂടുവെള്ളത്തിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ഓക്കെ, വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഇവിടെ നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിക് ഫ്ലൂയിഡാണ് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ആകുമ്പോൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഹീറ്റ് അതിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ വർക്കിംഗ് ഫ്ലൂയിഡിൽ നിന്ന് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റീം ടർബൈൻ റൺ ചെയ്യാനും അത് ജനറേറ്റർ വർക്ക് ചെയ്യാനും അതുവഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാകുന്നു. ഇനി ബാക്കി വരുന്ന എക്സോസ്റ്റ് സ്റ്റീം കണ്ടൻസറിലേക്ക് പാസ് ചെയ്ത് അതിനെ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡാക്കിയിട്ട് തിരിച്ച് പോണ്ടിലേക്ക് തന്നെ തിരിച്ച് നമ്മൾ മാറ്റുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോളാർ പോണ്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് സോളാർ പോണ്ട്, അതെന്തിനാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, അതേപോലെ സോളാർ പോണ്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഹീറ്റ് ട്രാപ്പ് ചെയ്ത് വെക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. സോ ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ആ സ്ലൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്.